ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം കേട്ടോ ഗൈസ്. നമ്മളിന്ന് വീഡിയോ എന്നാണ് നമ്മളിന്ന് നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നമ്മൾ നിലമ്പൂരിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് ഇതുവരായിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും അധികം പഴക്കമുള്ളതും വലിപ്പമുള്ളതുമായിട്ടുള്ള തേക്ക് അവിടെ ഉണ്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ ഗൈസ് ഒട്ടും സമയം വെച്ച് ചെയ്യേണ്ട, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ തേക്ക് മ്യൂസിയത്തിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട്, അപ്പം എന്താ പറയുക, ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് പോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. നമ്മൾ കുപ്പി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പോകുമ്പോൾ നമുക്ക് എടുത്തു പോവാം. അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ എന്തായാലും അതാണ് മ്യൂസിയം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്വർണ്ണ കളറും അല്ല ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഒരു ഗോളം, ഭൂമിഗോളം കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു പ്രതിമ ഉണ്ടോ. പിന്നെ ഗൈസ് ആ ഒരു കാണൊരു ബിൽഡിംഗ് ഉണ്ടോ, മറ്റേ മ്യൂസിയം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അവിടേക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഒരു ഗാർഡനാണ് ഇവിടെ, വെള്ളച്ചാട്ടം പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ജസ്റ്റ് നമ്മൾ റിലാക്സേഷനൊക്കെ നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഫുള്ള് മോളുടെ കൂട്ടങ്ങത് കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മൾ ഇവിടെ വന്ന പക്ക ഒരു നാച്ചുറൽ ഫീല് നമുക്കിവിടെ വന്നതിന് ശേഷം കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണ്ടോ. ഗൈസ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു തുടർന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മളിതിൻ്റെ കഴിഞ്ഞ് നമ്മളിപ്പം നെല്ലിയാമ്പതി എത്തിയിട്ട് ഇന്നലെ നമ്മൾ എന്താ പറയുക, ബംഗ്ലാവ് 100 വർഷത്തിന് മേലെ പഴക്കുള്ള ബംഗ്ലാവിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വരുമ്പോൾ ഒക്കെ നോക്കി നോക്കാം. അവിടെ ഒരു പോലെ തന്നെ വെള്ളച്ചാട്ടം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിപ്പോൾ നേരെ മ്യൂസിയത്തിൽ കയറിയിട്ട് വരുന്ന വഴിക്കതൊക്കെ നോക്കി നോക്കാം കേട്ടോ. ആ വീഡിയോ ചെക്ക് ചെയ്തൊക്കെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഗൈസ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനുള്ള ഒരു തേക്കുണ്ട്. ഈ തേക്കിൻ്റെ പേര് കന്നിമാര തേക്കെന്ന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിന് ഏകദേശം 500 വർഷം പഴക്കമുള്ളൊരു തേക്കാണ് കേട്ടോ. ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു വൃക്ഷത്തിന്, ഈ ഒരു മരത്തിന് ഭാരത സർക്കാരിൻ്റെ മഹാവൃക്ഷമായിട്ടുള്ളൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഇതിൽ കൂടെ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്, നമ്മൾ വരുന്നത് അതിൽ കൂടെ ഉണ്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരികയും ചെയ്യുക. അതുപോലെ നമ്മൾ അവിടുന്ന് ഫസ്റ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഇവിടെ ഈ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയുക, പെയിൻറ്റിങ് ഓഫ് ഷിപ്പ് എന്നൊരു ഇത് പെയിൻറ്റാണ് കേട്ടോ. അതായത് പെയിൻറ്റിങ് ആണ് ഈ ഒരു നിങ്ങൾ കാണുന്നത്. നല്ല മനോഹരമായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗൈസ് അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തേക്കിൻ്റെ മരം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാണാനല്ല ഭംഗിയുണ്ട്. ഗൈസ് ഈ ഒരു തേക്ക് കുറേ വർഷം പഴക്കമുള്ളൊരു തേക്കാണ് കേട്ടോ. ഇവിടെ രണ്ടെണ്ണം വെച്ചിട്ടുള്ളത് കുറേ അധികം കാലം പഴക്കമുള്ളൊരു തേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഉള്ളൊക്കെ നോക്കിക്കാം. ഗൈസ് ഇവിടെ കുറേ അധികം തേക്ക് മരങ്ങളും കൊടുത്തിട്ടുണ്ട്. Thank you.
ഗൈസ് അടുത്തത് ഇതാണ്ടത് എന്താ പറയുക തേക്കിൻ്റെ വേര് വരുന്ന ഒരു എന്തിനെ സങ്കല്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മേലായിട്ടൊരു മരത്തിൻ്റെ ഉറ്റ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ വേര് വരുന്ന ഒരു അതിൽ കുറച്ച് ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വേരുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഗോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇന്ത്യ തായ്ലാൻഡ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇത് വളരെ അധികം കാലം പഴക്കമുള്ള ഒരു തേക്ക് മരത്തിൻ്റെ വേര് മാത്രമുണ്ട് ഇത്രയും വലിപ്പമുള്ളത്. അതായത് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള അതായത് തേക്കിൻ്റെ ഇതിൽ പെട്ട ഏറ്റവും അധികം പഴക്കമുള്ളതും ഏറ്റവും അധികം വലിപ്പമുള്ളതുമായിട്ടുള്ള തേക്കിൻ്റെ വേരുണ്ടാവും. അത് ഊഹിച്ചാൽ മതിയല്ലോ ഇത്രത്തോളം വലിപ്പമുള്ള ഒരു വേരെന്ന് പറയുമ്പോൾ തേക്കിന് ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവുന്ന പറയും. 1994 ഈ ഒരു തേക്ക് മുറിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വേര് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഗൈസ് ഈ ഒരു തേക്ക് ഏകദേശം 20.40 meters നീളമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വേര് മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് എടുത്തു നോക്കാം. ഗൈസ് നമ്മൾ ഈ കാണുന്നത് എല്ലാം തേക്ക് തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് റേഡിയോ അടക്കം എല്ലാം തന്നെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഫോൺ സ്റ്റാൻഡ് മേശ, അതുപോലെ തന്നെ ഒരു അലമറ, എന്താ പറയുക ചെസ് ബോർഡ്, അങ്ങനെ എല്ലാ ഇത് കുറച്ച് കാരണം സംഭവങ്ങളൊക്കെ ഫുള്ള് തേക്ക് തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടോ. റേഡിയോ ബോക്സും റേഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ എടുക്കുക നിൽക്കാണ് കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു എന്താ പറയുക കല്ല്. ഗൈസ് ഇത് തേക്കിൻ്റെ കായമാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ചിത്രം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തേക്കിൻ്റെ തടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ്സിലാക്കിയിട്ട് നമ്മൾ തേക്കിൻ്റെ കായ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കുക. അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഗൈസത് മൊത്തം ഒരു തേക്കിൻ്റെ തോട്ടങ്ങളുടെ ഫോട്ടോസ് ആണ് കേട്ടോ ഇവിടെ മൊത്തം കൊടുത്തുള്ളത്. പിന്നെ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ കാണാനുള്ളത് ഇതാണ് കേട്ടോ. അതായത് ഈ ഗ്ലാസ്സിൽ കുറേ ശലഭങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ തേക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടാറുള്ള ശലഭങ്ങളുടെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് രാവിലെ കാലത്ത് ഇത് പറന്നു പോവുകയും അതുപോലെ തന്നെ രാത്രി ടൈം ആകുമ്പോൾ തേക്കിൻ്റെ ഇലയുടെ അടിയിൽ വന്നിട്ട് നിൽക്കാറുമാണ് ഈ ഒരു ശലഭങ്ങളുടെ പ്രത്യേകത. അപ്പോൾ എന്താ പറയുക ആ ശലഭങ്ങളതുപോലെ തന്നെ വണ്ട് പോലത്തെ കാര്യങ്ങളുണ്ട് ഒക്കെ തേക്കുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള തേക്കുമ്പം താമസിക്കുന്ന തരത്തിലുള്ള എന്താണ് പറയുക ഓരോ പക്ഷികളും അല്ല സോറി പക്ഷികളെന്നല്ല പൂമ്പാറ്റകളും ജന്തുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ അടിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു തേക്കുണ്ട്. അതിൻ്റെ മേലെ നിന്നുള്ളൊരു ഇയാണ് കേട്ടോ.
പിന്നെ ഗൈസ് ഇതാണ് അത് പരമ്പരാഗത വിളയെടുപ്പ് ഉപകരണങ്ങളാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന എന്താ വസ്തുക്കളാണ് കേട്ടോ ഇപ്പം നിങ്ങളിവിടെ കാണിച്ചിരുന്നത്. ഗൈസോടെ ഓരോ തേക്കിൻ്റെ ഗൈസോടെ ഓരോ തേക്കിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേക്കിനൊക്കെ ഏകദേശം 62 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ തേക്കിൻ്റെ ഭാഗങ്ങൾ കൊടുത്ത് അതിൻ്റെ വർഷം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെട്ടെന്ന് വളരുന്ന തരത്തിലുള്ള തേക്കും അതുപോലെ തന്നെ പതിയെ വളരുന്ന തരത്തിലുള്ള തേക്കിൻ്റെ ഒക്കെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസോടെ കുറേ മരങ്ങളുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പീസ് കൊടുത്തിട്ടുണ്ട്. അതായത് വാഗ അതുപോലെ തന്നെ ഇരുള് പിന്നെ എന്താ പറയുക വീട്ടി പിന്നെ നിറുവണത്തേക്ക് അതുപോലെ തന്നെ ചടച്ചി ഓക്കെ പിന്നെ കരിമരുന്ന് അതുപോലെ തന്നെ താനി പൂവത്തി നെല്ലി മലയോരം വെണത്തേക്ക് ഇങ്ങനെ കുറേ മരങ്ങളുടെ ചെറിയ പീസ് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസുവിനെ ഇവിടെ തേക്ക് കൊണ്ട് നിർമ്മിച്ചൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ എന്താ പറയുക ഒരു കയർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളും സാധനങ്ങളും കേട്ടോ. പുരാതന ഗൃഹോപകരണങ്ങൾ തേക്ക് കൊണ്ടുണ്ടാക്കിയുള്ള പുരാതനമായിട്ടുള്ള വളരെ പഴക്കമുള്ള തേക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളാണ് കേട്ടോ. കുട്ടികളെ കാട്ടുന്ന തൊട്ടിലാണ് തോന്നുന്നത്. മരുന്നു പെട്ടി കേസ് ഇത് 10 ഉണ്ട്. കേസ് അതുപോലെ തന്നെ ഇത് ഓരോ ഇരിപ്പിടമാണ് കേട്ടോ. തേക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്നും പുറത്തിറങ്ങാം കേട്ടോ മ്യൂസിയത്തിൽ നിന്ന്. ഇനി ഇവിടെ തന്നെ ഉള്ള ആ ഗാർഡനും കാര്യങ്ങളായിട്ടോ നമുക്ക് കാണാനുള്ള നല്ല പൂ എന്താ പറയുക മുളകളും പുലുകളൊക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങളുണ്ടാകും. ഞാൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ.
Thank you.